നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വലിയ റൂമറുകൾ പരക്കുന്നതിനിടെ ബ്രസീലിയൻ കോച്ച് ടിറ്റെ റിയോ ഡി ജനീറോയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ബ്രസീലിയൻ ടീമായ ഫ്ലെമിംഗോയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഹോർഗെ സാംപോളിയെ ഒഴിവാക്കി ഇനി ആര് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം റിയോയിലേക്ക് എത്തുന്നത്. റിയോയിൽ തന്നെയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. പക്ഷേ രണ്ടാഴ്ചയായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പോർട്ടോ അലഗ്രയിൽ ഫാമിലി ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയതായിരുന്നു. അവിടെ നിന്ന് തിരികെ റിയോ ഡി ജനീറോയിൽ ലാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹവും ഭാര്യയും ഒക്കെയുണ്ട്. അപ്പം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ പോയി കാണുന്നു, എന്നിട്ട് ഫ്ലെമിംഗോ ജോബിനെക്കുറിച്ച് ഫ്ലെമിംഗോയിലേക്ക് ജോയിൻ ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. ആ ഘട്ടത്തിൽ ടിറ്റയുടെ മറുപടി നോക്കുക. ടിറ്റെ പറയുന്നത് ഇങ്ങനെയാണ്, ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു, നോക്കുക, ഞാൻ എൻ്റെ കുടുംബവുമായിട്ടാണ് വരുന്നത്, ഞാൻ നിങ്ങൾ എന്തായാലും ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ജോലിയെ ഞാൻ ബഹുമാനിക്കുന്നു, എക്സ്ക്യൂസ് മീ, ഞാനിവിടെ 7 വർഷക്കാലമായിട്ട് റിയോയിൽ ജീവിക്കുന്നയാളാണ്, നിങ്ങളോട് നന്ദി പറയുന്നു, നിങ്ങൾ നല്ല ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഫ്ലെമിംഗോയുമായി ബന്ധപ്പെട്ടുള്ള ഈ റൂമറിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതുമായി ബന്ധപ്പെടുത്തി പിന്നെ കുറേ കഥകൾ മെനയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബഹുമാനം, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ തത്വങ്ങൾ, ഇതൊക്കെ അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല. നിങ്ങളുടെ ജോലിയെ ഞാൻ ബഹുമാനിക്കുന്നു, എങ്കിലും ഈ വിഷയത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ ഫ്ലെമിംഗോയെ ബഹുമാനിക്കുന്നു, ഞാൻ കൊറിന്ത്യൻസിനെ ബഹുമാനിക്കുന്നു, ഞാൻ സാവോപോളോയെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഇതിലിനി എന്നോടൊന്നും ചോദിക്കണ്ട എന്ന് തന്നെയാണ് കോച്ച് പറയുന്നത്. നമുക്കറിയാം, ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം പടിയിറങ്ങിയതാണ്. ബ്രസീൽ ഇപ്പോഴും ഒരു സ്ഥിരം പരിശീലകനെ വെച്ചിട്ടില്ല. ഫെർണാണ്ടോ ഡിനിസാണ് ഇപ്പോൾ അവരുടെ കോച്ച്. അദ്ദേഹം നമുക്കറിയാമല്ലോ ഫ്ലുമിനൻസിൻ്റെ കോച്ച് കൂടിയാണ്. അപ്പോൾ ഒരു ഇടക്കാല ജോലി എന്ന രൂപത്തിലാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനെ കൊണ്ടുപോകുന്നത്. ടിറ്റേക്കാവട്ടെ പല ഓഫറുകളുണ്ടായിരുന്നു. കൊറിന്ത്യൻസിൽ നിന്ന് ഇത്തവണ 3 ഓഫറുകൾ വന്നിട്ട് അദ്ദേഹം റിജക്റ്റ് ചെയ്തു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതുപോലെ അൽഹിലാലിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള വാർത്തകളും പ്രചരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടക്കാണ് ഇപ്പോൾ ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളിലൊന്നായ ഫ്ലെമിംഗോ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റൂമറുകൾ വരുന്നത്. പക്ഷേ ടിറ്റെ മനസ്സ് തുറക്കാൻ തയ്യാറാവുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സെറ്റ് വെത്താം.